കടലാക്രമണം രൂക്ഷമായ വലിയപറമ്പ് കന്നുവീട് കടപ്പുറം പ്രദേശം എം രാജഗോപാലൻ എം എൽ എ സന്ദർശിച്ചു. ജലവിഭവ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രമേശൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ കെ വി രമേശൻ, മധുസൂദനൻ, ഓവർസിയർ ദിനേശൻ, സി നാരായണൻ, വി വി സജീവൻ എന്നിവർക്കൊപ്പമാണ് കടലാക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായവരെ എം എൽ എ സന്ദർശിച്ചത്. വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറം, കന്നുവീട് കടപ്പുറം, പടന്നക്കടപ്പുറം, മാവില കടപ്പുറം തുടങ്ങിയ മിക്ക തീരപ്രദേശങ്ങളും കടൽക്ഷോഭത്തിന്റെ പിടിയിലാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി കടൽ പ്രക്ഷുബ്ധാവസ്ഥയിലായതിനാൽ തീരത്ത് നിരവധി തെങ്ങുകൾ കടപുഴകി വീണിട്ടുണ്ട്. നൂറിലധികം തെങ്ങുകൾ ഏതു നിമിഷവും വീഴാമെന്ന അവസ്ഥയിലുമാണ്. നിരവധി വീടുകളിലേക്ക് കടൽവെള്ളം ഇരച്ചു കയറിയത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കി. കടലാക്രമണ ഭീഷണിക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടികൾക്ക് മുൻകൈയെടുക്കുമെന്ന് എം എൽ എ അറിയിച്ചു. കടൽക്ഷോഭത്തിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായി അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് വലിയപറമ്പ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. 17 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ രൂക്ഷത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ചെറുതും വലുതുമായിട്ട് പല പദ്ധതികളെക്കുറിച്ചും സർക്കാർ ആലോചിക്കാറുണ്ട്. ചെറിയ പദ്ധതികൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതുമാണ്. പക്ഷേ ക്ഷോഭിച്ച് കടന്നു വരുന്ന കടലിൽ ഇതൊന്നും ബാധകമല്ല, വളരെ അപകടകരമായ രീതിയിൽ അതിനെയെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ വളരെ ഭീതിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഈ 17 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായിട്ടുള്ള 17 കിലോമീറ്ററിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ പദ്ധതിയിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയൂ. അതിനുള്ള ഒരു പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റേതായിരിക്കുന്ന രീതിയിൽ ഇപ്പോൾ തയ്യാറാക്കി വരികയാണ്. അതോടൊപ്പം തന്നെ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളെ രക്ഷിക്കാനും ഈ പ്രദേശത്തെ രക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള അടിയന്തര ഇടപെടലുകൾ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ബന്ധപ്പെട്ട വകുപ്പ് എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ എൻ്റെ കൂടെ ഇവിടെ ഈ സൈറ്റ് സന്ദർശിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുമായി ചില പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ട്.